സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ജൂൺ ജൂലൈ മാസത്തെ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് ലിജോ റോളൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്നലെ വൈകുന്നേരമൊക്കെ മീൻ പിടിക്കുന്നതിന് വേണ്ടി കടലിലേക്ക് പോയിരുന്ന ബോട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ വലകൾ ഉൾപ്പെടെയുള്ളവ, അതിൻ്റെ തൊഴിലാളികളെല്ലാം തന്നെ വലകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇവർ കടലിലേക്ക് പോകുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള മീനൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ വീണ്ടും 52 ദിവസം ട്രോളിംഗ് നിരോധനമായി ഈ യന്ത്രവൽക്കൃത ബോട്ടുകൾക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാവുന്നതുകൂടി കൂടുതൽ ബുദ്ധിമുട്ടിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഈ കാലഘട്ടം, ഈ സമയം തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഇത്തവണ മീൻ ഉണ്ടായിരുന്നോ? ആ ഈ എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? നമുക്ക് ഈ വർഷം മോശമായിരുന്നു. ഈ ജൂൺ ജൂലൈ മാസത്തിൽ നിന്ന് ഇത് മാറ്റണമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. കാര്യം ഈ സമയത്തല്ല പ്രജനനം നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ തോന്നിയിട്ടുണ്ടോ? ഉള്ള സത്യമാണ്, ഈ മാസങ്ങളെല്ലാം വെക്കേണ്ടത് മാസം വേറെ ഉണ്ടായിരുന്നു, ആ സമയത്ത് വെച്ചില്ല. ഇപ്പം ഈ മാസം വെക്കുന്നത് ഞങ്ങൾക്ക് പകരം നഷ്ടമാണ്. മത്സ്യമേഖല മൊത്തത്തിലൊരു പ്രതിസന്ധിയിലായിരിക്കും ഈ നിരോധനം. ഇത് പാടില്ല. 5 വർഷത്തെ ബാലകൃഷ്ണ കമ്മീഷനും വേറൊരു കമ്മീഷൻ സ്ത്രീയുടെ വന്ന സമയത്ത് 5 വർഷത്തെ പരീക്ഷണം മതി എന്ന് പറഞ്ഞു. ആ പരീക്ഷണ ഘട്ടം കഴിഞ്ഞ് ഈ ഒരു വർഷം വീണ്ടും ഒരു പുതുതായിട്ട് വെച്ചിരിക്കുന്നു. ഈ ഇപ്പോഴത്തെ ഈ സമയം തമിഴ്നാട്ടിന് അനുകൂലമായിട്ട് വരേണ്ട സമയത്ത് ഇനി അവർ വന്ന് ഫിഷിംഗ് ചെയ്ത് മത്സ്യം പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഇനി ഹാർബർ തുറക്കുമ്പോൾ വീണ്ടും പരാജയം വരും. 70% യാതൊരു വിധമായ പ്രയോജനമില്ല ഇപ്പോൾ അടയ്ക്കുന്നതിൻ്റെ പേര്. ഈ മത്സ്യം വളരാനാണെന്നൊക്കെ പറയുന്നു, പക്ഷേ ഒരുപാട് പൊടി മത്സ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം അനുസരിച്ച് ഇപ്പം അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് ഗവൺമെൻറ് വെക്കുന്നത്. അതിനെക്കാട്ടിയും അപകടങ്ങൾ തരണം ചെയ്യുന്ന ബോട്ടുകളും യാനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ സമയത്ത് ഫിഷിങ്ങിന് പോകുന്നത് ചെറിയ വള്ളങ്ങളും, അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ മത്സ്യബന്ധനം വളരെയേറെ പരാജയമാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. കാര്യം പ്രതീക്ഷിച്ച രീതിയിലുള്ള മീനൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടെ ഈ നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ മേഖലയിൽ ഉദ്യോഗസ്ഥരെത്തി ചങ്ങലിടും. പിന്നെ ഇവിടെ നിന്നും യന്ത്രവൽക്കൃത ബോട്ടുകൾക്കൊന്നും തന്നെ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോകാനായിട്ട് സാധിക്കില്ല. മറ്റ് ചെറുവള്ളങ്ങൾക്കായിരിക്കും അതിന് കഴിയുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ബോട്ടുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ കളക്ടർമാർക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏകദേശം 4000 യന്ത്രവൽക്കൃത ബോട്ടുകളാണുള്ളത്. അതിൽ തന്നെ 1200 ഉള്ളത് കൊല്ലത്തെ നിരവധിയായിട്ടുള്ള ഹാർബറുകളിലാണ്. അപ്പോൾ ഈ ആളുകൾ, ഈ മത്സ്യത്തൊഴിലാളികൾ ജീവിതം ഇനി ഒരു ഏകദേശം 2 മാസത്തേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുകയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് വലിയൊരു ചാകര ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ആയിരിക്കുന്നത്. ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.